ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ പോവാണ്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലും കറികൾ വെക്കാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മെനിങ്ങാത്ത കറികൾ നമ്മൾ ഇന്നലെ തന്നെ ചൂടാക്കിയെടുത്തു. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും, അതായത് റെസിപ്പി അങ്ങനൊന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ട് നമ്മൾ അടമാങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് മാങ്ങ പറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളെ തോട്ടിയിട്ട് വലിച്ചിടാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് ഒരു അഞ്ചാറ് മാങ്ങ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കേടായി പോയിട്ടോ, പുഴുത്തുപോയി. പുഴുവൊക്കെ കയറിയിട്ട് പുഴുത്തു പോയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കിട്ടി. അതിൽ ഏറെയും ഇങ്ങനെ വിളഞ്ഞ് പഴുക്കാറായി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ നല്ല രീതിയിൽ കീറിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റെന്നാണ് നമ്മൾ അടമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണക്കിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉപ്പും മഞ്ഞളും പുരട്ടിയെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന്, അതായത് ഇന്ന് വീഡിയോ വരത്തില്ലേ, ഈ ദിവസമാണ് പിന്നെ ഞാൻ ഉണക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഊറി വരും. ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടമാങ്ങ ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കും. അതിന് ശേഷം എടുത്ത് ഉണക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ അതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കാനായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇന്നത്തെ വിശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നാടൻ റെസിപ്പി, അതായത് നമ്മൾ വളരെ നാടൻ റെസിപ്പി കേട്ടോ. പടവലങ്ങ വെച്ചിട്ടുള്ളൊരു തീയലും ഒക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കാം. അപ്പോൾ രാവിലെ ചായ ഇടുന്ന പരിപാടിയിലൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. ചായയ്ക്ക് ഇട്ടു. ചായയ്ക്ക് കുറച്ച് കടുപ്പം കൂടിപ്പോയി കേട്ടോ. കുറച്ച് തേയില അധികമായി പോയി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക്, എന്നാലും കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയൊക്കെ കുടിക്കണമല്ലോ. അതുകൊണ്ട് നല്ല കടുപ്പമായി പോയി കേട്ടോ ചായയ്ക്ക്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാപ്പാക്ക് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അങ്ങനെ എന്താ, ശർക്കരയൊന്നും ഇടാതെ കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് ഒന്ന് രണ്ട് ഇലയപ്പം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ചായ കുടിക്കുന്നെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇടാതെ രണ്ട് ഇലയപ്പം അങ്ങനെയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ രാവിലത്തെ കാപ്പി ഈ ഇലയപ്പമായിരുന്നു കേട്ടാ. നമ്മൾ വട്ടയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. വാഴയിലക്കകത്ത് ഉണ്ടാക്കും. അത് ഓട്ടടാന്ന് പറയും, ചുട്ടെടുക്കുന്ന സാധനത്തിന് ഓട്ടടാന്ന് പറയും. പിന്നെ അങ്ങനെ പുഴുങ്ങിയെടുക്കുമല്ലോ, പുഴുങ്ങിയെടുക്കുന്നതിന് ഇലയപ്പമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് എളുപ്പപ്പണി ഇങ്ങനെ വട്ടയില കൊണ്ടുവന്നിട്ട് അതിലിങ്ങനെ പരത്തിയിട്ട് വെക്കുന്നതാണ്. വാഴയില മൊത്തവും കീറി നശിച്ച് കിടക്കുകയാണ്. അപ്പം വാഴയില ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ പൊതിച്ചോറ് ഒന്ന് കാണിച്ചേരെ. അപ്പോൾ വാഴയില ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് വാഴയില നാമ്പ് വരുന്നുണ്ട്. അപ്പോഴും അതൊന്ന് മുറ്റിയതിന് ശേഷം വേണം നമുക്ക് പൊതിച്ചോറ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ മാങ്ങ തലേന്ന് നമ്മൾ ഇന്നലെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വെച്ചതല്ലേ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് വെള്ളമൊക്കെ ഊറി അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റി വെച്ചിട്ട് ആ വെള്ളം കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു അച്ചാറിനുള്ളത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും പിന്നെ നമ്മൾ മുറത്തിലിങ്ങനെ വെച്ചിട്ട് വെയിൽ വരുന്ന ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വെച്ചിട്ട്, ഇന്നലെ അങ്ങനെ ഉണക്കാൻ വെച്ചിട്ടും കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വലിയ വെയിലില്ലായിരുന്നു, ഭയങ്കര ചൂടുണ്ടായിരുന്നു. പക്ഷേ വെയിലില്ലാത്തൊരു ഇതായിരുന്നു, നല്ല ചൂടുള്ള വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് നമുക്ക്, പക്ഷേ വെയിലിന് അത്രയൊരു വെയിലില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. നല്ല മഴക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂടി നിൽക്കത്തില്ല, അതുപോലുള്ളൊരിതായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഉണങ്ങാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിപ്പറക്കി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടമാങ്ങ. അതിൻ്റെ അച്ചാറിടുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സിലാണോ ലോങ് വീഡിയോസിലോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തപ്പിപ്പിടിച്ചതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതൊന്ന് കണ്ടു വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെന്താ, അങ്ങനെ ഉണക്കാനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മുടെ കിണറിൻ്റെ ഭാഗത്തായിരിക്കും ആദ്യം വെയിൽ നല്ലപോലെ തട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെയിൽ മാറും. മാറുമ്പോഴത്തേക്കും മുറ്റത്തായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കിണറിൻ്റെ വശത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പം പട്ടിയും പൂച്ചയൊന്നും കയറത്തില്ലല്ലോ.
അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അരിയടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇലയപ്പൊക്കെ പുഴുങ്ങി വെച്ചതിന് ശേഷം അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാത്തൂന് കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കണം. കൊടുത്തിട്ട് വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കണോണ്ടാ, അപ്പോൾ ഒന്ന് തുടയ്ക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ പാത്തുക്കുട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പാത്തൂന് കാപ്പി കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്തു എന്ത് ചെയ്യുന്നു എന്ന് കേട്ടാ. നമ്മൾ കൊച്ചുങ്ങളെ കൂടുതലായിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്യും യൂട്യൂബ്. അത് കാരണമാണ് മിക്കപ്പോഴും പാത്തുവിനെ ഇങ്ങനെ കാണിക്കാതിരിക്കുന്നത് കേട്ടാ. എന്നാൽ ചില വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് ഓഫായിട്ടുമില്ല. പക്ഷേ ചിലപ്പോഴത്തേക്കും യൂട്യൂബും അവൻ പണി തരാറുണ്ട്. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ വീഡിയോസിൽ ഒരു അഞ്ചാറ് വീഡിയോ നമുക്കങ്ങനെ കമൻറ്റ് ബോക്സ് ഓഫായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ആളുകൾ ചോദിക്കും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നതാണോ അതോ ഓഫായി പോകുന്നതാണോ എന്ന്. അത് യൂട്യൂബ് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. കുട്ടികളെ കാണിക്കുന്നതിൻ്റെ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഓഫ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂന് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് അവൾ അവിടെ നിന്ന് കുടിച്ചോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന റൂമും എറായും ഒക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ഇത് ആഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവിടെ അവിടെയൊക്കെ കൊണ്ടിടും. പിന്നെ അത് ഉണങ്ങി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകമൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം വീണ്ടും നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ കറികളൊക്കെ വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ മീൻ വങ്കടയായിരുന്നു. വങ്കട നേരത്തെ കറിയങ്ങാക്കി കൊണ്ടുവന്നു. മീൻ കൊണ്ടുവന്ന ഉടനെ തന്നെ അങ്ങ് കറിയാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് നമുക്ക് പടവലങ്ങ വെച്ചിട്ടുള്ളൊരു തീയലാണ് കേട്ടോ. പടവലങ്ങ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് പച്ചക്കറി വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഇന്ന് പടവലങ്ങ കിട്ടി. നല്ലൊരു പടവലങ്ങയായിരുന്നു കേട്ടോ. അധികം മുറ്റാത്ത പടവലങ്ങയായിരുന്നു. അപ്പോൾ പടവലങ്ങയും ഉണക്കക്കൊഞ്ചും ഒക്കെ വെച്ചിട്ട് തീയൽ ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്. അതുപോലെ പടവലങ്ങ, പിന്നെ നമ്മുടെ ചക്കക്കുരുവും വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തിട്ട് വെച്ച് ചെയ്താലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പടവലങ്ങ കിട്ടിയത് കൊണ്ട് അധികം മുറ്റിയതുമില്ല. അപ്പോൾ മുറ്റാത്തതാണല്ലോ നല്ലത് തീയലിൽ. അപ്പം അത് വെച്ചിട്ടൊരു തീയൽ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൽ ഒരു മുറി പടവലങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വെള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ വെള്ള. അപ്പോൾ അതും തക്കാളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മിക്സാക്കി വെച്ചിട്ടുള്ളൊരു തീയലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അമരപ്പയർ എടുത്തിട്ടുണ്ടായിരുന്നു. അമരപ്പയർ അധികം മുറ്റാത്ത അമരപ്പയറായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ടുള്ള തോരനും കൂടെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇട്ടിട്ടുള്ള ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ഇതുപോലെ നമ്മളെല്ലാം നാടൻ വിഭവങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള റെസിപ്പിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളുണ്ടാക്കിയിട്ടുള്ള പലതും ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളുണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കാത്തവർക്കും കൂടി ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതിൻ്റെ അഭിപ്രായം കൂടി പറയണട്ടാ. അപ്പോൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ. പിന്നെ കുറച്ച് നേരം കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളുമല്ലോ. അതുകൊണ്ട് ഈ നമ്മൾ വറക്കുന്ന സമയം കൊണ്ട് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തേട്ടാ. ചെറിയ അങ്ങനെ കഴന്ന് വീണിട്ടുണ്ടായിരുന്നു, കഷ്ണങ്ങളൊക്കെ കണക്കിട്ട്. അപ്പോഴും നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും പല രീതിയിൽ വറുത്ത് കിടക്കും, ചിലത് വറുക്കാതെ കിടക്കും. അതുകൊണ്ട് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തു. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട്, ഒരു അഞ്ചല്ലി കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങയൊന്ന് വറുത്തെടുത്തു കേട്ടോ. നല്ല മൂത്ത് വന്നതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ സ്പൂണിൽ തന്നെ ഒന്നര മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങ വറുത്തത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തു, അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുക്കുന്ന തേങ്ങ വെള്ളം ചേർത്ത് അരക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് സത്യമാണ്. വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊന്നും തെളിഞ്ഞു വരത്തില്ല. ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും, ആ തേങ്ങയിൽ നിന്നും തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതേ ഇരുമ്പ് ചട്ടിയിലാട്ടോ കറി വെക്കുന്നത്. ആ ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും പച്ച ഉലുവയും കുറച്ച് കടുകും കൂടെ ഇട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ. വഴറ്റിയിട്ട് ആ ഒരു പച്ച ആ ഇതൊക്കെ ഒന്ന് വിട്ട് നല്ല വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ പുളിക്ക് ആവശ്യമുള്ള എന്താ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളി ഒഴിക്കാൻ അങ്ങനെ നമ്മൾ തക്കാളി, ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ, അപ്പം എന്തായാലും വലിയ പുളിപ്പതില്ലായിരുന്നു കേട്ടോ. കുറച്ച് പുളിയുള്ളതാണ് നമ്മുടെ തീയലിന് എപ്പോഴും ടേസ്റ്റ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വറ്റി എൻ്റെ എണ്ണയൊക്കെ തെളിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് തീയൽ വെച്ച് കാണിച്ചിട്ടുണ്ട്, അതേ മെത്തേഡ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മളിതും. അപ്പം നമ്മുടെ തീയലൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഉണക്ക മീനോ വറുത്ത മീനോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നമ്മളെ തീയലിൻ്റെ കൂടെ. പച്ചക്കറി തീയൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീനാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കയ്യിൽ ഉണക്കമീനൊന്നും ഇല്ല, പിന്നെ മീനും വറുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഈ കൂട്ടത്തിൽ തന്നെ അടുപ്പിലേക്ക് അമരപ്പയറും കൂടെ അരിഞ്ഞത് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് ആ സമയത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു, ആ അടുപ്പിൽ തന്നെ നമ്മൾ അമരപ്പയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ലെങ്ത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് സമയം കൂടി എടുത്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളെയും കൂടെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോസ് ഓട്ടിച്ചങ്ങ് കൊണ്ടുപോകുന്നത് കേട്ടോ, സ്പീഡ് കൂട്ടിയിട്ടിട്ട്. അപ്പോൾ കൂടുതലായിട്ട് സമയം എടുത്ത് ഒരു 10-20 മിനിറ്റ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, എന്നാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ കാണുന്ന നിങ്ങൾ ബോറടിക്കരുതല്ലോ, നമ്മുടെ വീഡിയോസ് കണ്ട് ഇങ്ങനെ മടുപ്പ് തോന്നരുതല്ലോ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസ് തീർക്കുന്നത്. നമ്മൾ ഞാൻ മാത്രമല്ല, മിക്ക യൂട്യൂബേഴ്സ് അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ വീഡിയോ പെട്ടെന്ന് ഓട്ടിച്ച് കളയുന്നത്, ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വേണം എന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. പിന്നെ 2 മണി 2:30 വരെ നോക്കിയാൽ മതി കേട്ടോ എൻ്റെ വീഡിയോ, അത് കഴിഞ്ഞുള്ള സമയത്ത് പിന്നെ നോക്കട്ടെ, അപ്പോഴേ വിചാരിച്ചോണം വീഡിയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ, അസ്സലാമു അലൈക്കും.